ഗുരുവായൂർ ദേവസ്വം ജീവനക്കാർക്കുള്ള കാലപ്പഴക്കം ചെന്ന ക്വാർട്ടേഴ്സുകൾ പൊളിച്ചുമാറ്റി പുതിയത് നിർമ്മിക്കാൻ ദേവസ്വം തീരുമാനിച്ചു. തെക്കേനടയിലെ ക്വാർട്ടേഴ്സ് തകർന്നതിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. വെള്ളിയാഴ്ച മഹാരാജ ജംഗ്ഷനടുത്തുള്ള ക്വാർട്ടേഴ്സ് തകർന്നത് വലിയ ദുരന്തമാണ് ഒഴിവായത്. പകൽ സമയത്താണ് കെട്ടിടം തകർന്നതെന്നതിനാൽ രക്ഷാപ്രവർത്തനങ്ങൾ കൂടുതൽ എളുപ്പമായി. താഴത്തെ നില പൂർണ്ണമായും ഭൂമിക്കടിയിലേക്ക് താഴ്ന്നുപോയ ഈ കെട്ടിടം ഏത് നിമിഷവും വീഴാവുന്ന രീതിയിൽ ചെരിഞ്ഞാണ് നിൽക്കുന്നത്. ഇതിന് സമീപത്തുള്ള മൂന്ന് കെട്ടിടങ്ങളിലെ താമസക്കാരെയും ഒഴിപ്പിച്ചു. ഈ ഭാഗത്തേക്ക് പ്രവേശനത്തിന് നിരോധനം ഏർപ്പെടുത്തി. കയർ കെട്ടിത്തിരിച്ച പോലീസും ദേവസ്വം ജീവനക്കാരും കാവൽ നിൽക്കുന്നുണ്ട്. എന്നാൽ അപകടത്തിലായ കെട്ടിടത്തിൽ താമസിച്ചിരുന്നവരുടെ സാധനങ്ങളൊന്നും പുറത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. പണവും സ്വർണ്ണാഭരണങ്ങളും വസ്ത്രങ്ങളും വിവിധ രേഖകളും ഇതിനകത്ത് അകപ്പെട്ടിരിക്കുകയാണ്. ഈ ഭാഗത്തുള്ള നാല് കെട്ടിടങ്ങളും നാളെ മുതൽ പൊളിക്കാൻ തുടങ്ങും. ഊരാളുങ്കൽ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ഇതിനായി ഏൽപ്പിച്ചിരിക്കുന്നത്. ഈ കെട്ടിടങ്ങളുടെ അപകട സാധ്യതയെക്കുറിച്ച് ദേവസ്വം എഞ്ചിനീയറിംഗ് വിഭാഗം നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നുവെങ്കിലും പുതിയ കെട്ടിടം നിർമ്മിച്ച് ജീവനക്കാരെ അങ്ങോട്ടേക്ക് മാറ്റാനുള്ള നടപടികൾ പല കാരണങ്ങൾ കൊണ്ട് നീണ്ടു പോകുകയായിരുന്നുവെന്ന് ദേവസ്വം ചെയർമാൻ ഡോക്ടർ കെ കെ വിജയൻ പറഞ്ഞു. മറ്റ് പല കാരണങ്ങൾ കൊണ്ടും അത് വേണ്ടത്ര ഇതായിട്ട് തുടങ്ങാൻ നമുക്ക് കഴിഞ്ഞിരുന്നില്ല. അതിനിടയിലാണ് ഇപ്പോൾ ഇന്നലെ ഈ അപ്രതീക്ഷിതമായിട്ടുള്ള ഈ ഒരു ദുരന്തം ഉണ്ടായത്. ഈ ചെരിഞ്ഞു കിടക്കുന്ന ബിൽഡിങ് അത് ഡിമോളിഷ് ചെയ്യാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനവുമായിട്ട് അത് ഊരാളുങ്കൽ സൊസൈറ്റിയുടെ സൊസൈറ്റിയാണ് അതിൻ്റെ ഡിമോളിഷന് നമ്മൾ ഇപ്പോൾ നിയോഗിച്ചിട്ടുള്ളത്. അവരതിൻ്റെ എക്സ്പേർട്സ് വന്ന് നാളെ തന്നെ അത് ഡിമോളിഷ് ചെയ്യാനുള്ള ഒരു ഇതുണ്ടാവും. കെട്ടിടം തകർന്നു വീണതിന്റെ അടിസ്ഥാനത്തിൽ ദേവസ്വത്തിന്റെ ഉടമസ്ഥതയിലുള്ള മറ്റു ക്വാർട്ടേഴ്സുകളുടെ ജീർണതയും പരിശോധിക്കും. തകർന്നു വീണ ക്വാർട്ടേഴ്സിന് പുറമെ താമരയൂർ, നെന്മിനി എന്നിവിടങ്ങളിലും ആനത്താവളത്തിലും ജീവനക്കാർ കുടുംബസമേതം താമസിക്കുന്ന ക്വാർട്ടേഴ്സുകളുണ്ട്. തെക്കേനടയിലെ ബാച്ചിലർ ക്വാർട്ടേഴ്സിന്റെ കാര്യവും പരിതാപകരമാണ്. 35 വർഷത്തിലേറെ പഴക്കമുള്ള ഈ കെട്ടിടത്തിന് ചുറ്റും വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടാണ് അനുഭവപ്പെടുന്നത്. ഈ ക്വാർട്ടേഴ്സുകളെല്ലാം പൊളിച്ചുമാറ്റി വലിയ കെട്ടിടം നിർമ്മിക്കണമെന്നാണ് ഭക്തസംഘടനകളുടെ ആവശ്യം. അത്യാധുനിക രീതിയിലുള്ള കെട്ടിടം പണിയുകയാണെങ്കിലും നിലവിലെ ക്വാർട്ടേഴ്സ് നിൽക്കുന്ന സ്ഥലങ്ങൾ ദേവസ്വത്തിന് മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനുമാകും. സിസിടിവി ന്യൂസ്, ഗുരുവായൂർ.